വണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു, വണ്ടി ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ, ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കടാ. ഞാൻ പറഞ്ഞു ഇതിന്റെ ഇപ്പുറത്തും കൂടെ മറ്റേ ഇതുപോലെ ഇത് കെട്ടി വെച്ചെങ്കിൽ നന്നായിട്ട് ഉരുണ്ട് പോയാനായിരുന്നു. അവിയലിനെ അറിയാൻ തുടങ്ങിയാണ്. അപ്പാണ് അവൻ പറഞ്ഞത് സാമ്പാറിന് പുരിയൊക്കെ കട്ട് ചെയ്യാൻ നോക്കി പറഞ്ഞു. അല്ല ഞാൻ കളർ കോമ്പിനേഷൻ കൊള്ളാം. ഞാൻ നേഴ്സറി കുട്ടികളെയാണ് അടുക്കളയിലൊക്കെ വിട്ടത്. അല്ല നേഴ്സറി കുട്ടികളെയാണ് അടുക്കളയില് നിർത്തിയിട്ട് പോകുന്നത്. ഞാൻ വണ്ടി വണ്ടി ഉണ്ടായി പറഞ്ഞു. നിങ്ങൾ എന്താ സംസാരിച്ചിട്ടുണ്ട്? നിങ്ങളോട് ആരാ പറഞ്ഞ ഇങ്ങോട്ട് വരെ അടുക്കളയിൽ നിർത്തിയിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോ. അല്ല ചേച്ചി എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അടുക്കളയിൽ നിന്നും എന്തോ ചെയ്യണോന്ന് പറയണേ. ആ എന്തോ കുഴപ്പം, നിങ്ങൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തിട്ടില്ലേ? നീ ഗൾഫിലേക്ക് പോകുമ്പോ അടുക്കള കയറിയിട്ടില്ലേ? പിന്നെ ബാലു പാചകത്തിൽ വിദഗ്ധനാണ് അല്ലേ മാഡം? നളപാചകം ഏത്? അപ്പൊ ചെല്ലി അടുക്കളയിൽ കയറില്ലേ? അടുക്കള പോയിട്ട് എന്തിനേ? അടുക്കള പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ പച്ചക്കറ്റയിലെ കൊണ്ട് അരിഞ്ഞിട്ട് ഒരു തീയലുണ്ടാകിച്ച് ഈ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് പിന്നെ ഒരു തോരനും പിന്നെ അവയില് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. പിന്നെ ചമ്മന്തി നിർബന്ധമാണോ? അപ്പൊ നല്ലൊരു തേങ്ങ ചമ്മന്തി ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഈ അവയിൽ പച്ചടി കിച്ചടി ഒന്നും വേണ്ടേ? അതൊന്നും വേണ്ട. സദ്യ വിളമ്പി തരാം. അമ്മ ഞാനെന്നാ പോയി മറ്റേ കാര്യമൊക്കെ നോക്കട്ടാ. ആ അത് തന്നെ. അല്ല നമ്മള് ഇങ്ങനെ ബോർഡ് അല്ല പറയാലേ ലേച്ചു. എന്താണ് പേരിന്റെ? ഞാൻ പറഞ്ഞ പേരിനെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അല്ല അത് വേറെ ഒന്നല്ല ഈ ലച്ചു മറച്ചു വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയണ്ടേ ആരോടാണെങ്കിലും? അതെ പറയാം. അത് ലച്ചു പറയാം. ഇവിടെ എന്ത് നമ്മൾ തുടങ്ങിയാലും ബാലു ആണല്ലോ പേര് കണ്ടുപിടിക്കുന്നത്. അതെ അതെ. അപ്പൊ അത് നല്ല പേര് കറക്റ്റ് പേര് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും കേട്ടോ. അത് തന്നെ നമ്മൾ ഡേ ചെയ്യും. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാ ഒന്നും ശോഭിക്കുകയില്ല, ഒരു എഴുന്നേറ്റം പിടിക്കുകയില്ല. മക്കളെ പറഞ്ഞു ശരിയാണ്. മക്കളെ അച്ഛൻ പേരിട്ടാ ശോഭിക്കൂല, എഴുന്നേറ്റം പിടിക്കൂല അച്ഛൻ പറയണ്ട, അത് പറയാനുള്ളത് എനിക്ക് പറ്റൂല. പക്ഷെ മകക്ക് പേരിട്ട അച്ഛനാണ് ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി, ശോഭിക്കുന്നില്ല. കുഴിപ്പള്ളംകാരി ലച്ചു ലച്ചുവേ. അച്ഛ അത് എന്താന്ന് വെച്ചാല് അച്ഛൻ പേരിട്ടൊക്കെ പൂട്ടി പോയിട്ടല്ലേ ഉള്ളു, അതുകൊണ്ട് വെറും അന്ധവിശ്വാസമാണ് മക്കളെ. അല്ലേ കറക്റ്റ്. ഒരാൾ ഒരു പേരിട്ട് അത് നല്ലെങ്കിൽ അതൊന്ന് സ്വീകരിക്കണം, അത്ര തന്നെ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തിന് വെറുതെ റിസ്ക് എടുക്കണം? നമുക്ക് വേറെ നല്ല പേര് കണ്ടുപിടിക്കാം. നിനക്ക് ഞാൻ വണ്ടിയല്ല കേട്ടാ, ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ അടക്കളയിൽ പോവാം. പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോറും കറിയൊക്കെ വെച്ച് ഞാൻ അടക്കളയിൽ തന്നെ അങ്ങ് ഒതുങ്ങി കൂടാം. നിങ്ങൾ ഡാൻസ് ക്ലാസ് തുടങ്ങി നല്ല പേര് കണ്ടുപിടിച്ച് ബോർഡ് വെക്കേ എന്തുവേണ ചെയ്താ. പക്ഷേ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവും, നന്നായി വരും. കുറേ പിള്ളേരും കുട്ടികളായിട്ട് ഈ നൃത്ത വിദ്യാലയം അങ്ങനെ പോവും കേട്ടാ. നന്നായി വാ, എല്ലാവരും നന്നായി വാ. രാഗി 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 ഉറപ്പ് പോയി, എല്ലാം പോയി. ഇനി നമ്മൾ ആ പേരിട്ടിട്ടും കാര്യമില്ല, ആ പേര് രണ്ടിട്ടും കാര്യമില്ല. എന്താണോ പറഞ്ഞത് അത് തന്നെ ഇടണം നല്ലത്. എന്തെങ്കിലും ആവട്ടെ നോക്ക് കാര്യമായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ രാഗി നമ്മളെ നശിപ്പിച്ചാൽ മതി. അളിയൻ പറഞ്ഞ പേര് കൊള്ളാം, അത് തന്നെ നല്ലത്. എന്തിനാ വണ്ടി വണ്ടിയാ കഷ്ടം.